അഞ്ചിടങ്ങളിൽ അംഗം മുറുകും. നിരുപാധികമായാണ് നവജ്യോത് സിംഗ് സിദ്ധു കോൺഗ്രസിലെത്തിയതെന്ന് ഭാര്യയും ബി ജെ പി മുൻ എം എൽ എമായ നവജ്യോത് കൗർ. ശിരോമണി അകാലിദൾ ബി ജെ പിയെ അവഹേളിക്കുന്നതുകൊണ്ടാണ് ബി ജെ പി വിട്ടതെന്നും ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഉപാധികളോടെയാണ് നവജ്യോത് സിംഗ് സിദ്ധു കോൺഗ്രസിലെത്തിയതെന്നും ഉപാധികളിൽ പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് അസ്വസ്ഥനാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഒരു ഉപാധിയും ഇല്ലാതെയാണ് സിദ്ധു കോൺഗ്രസിലെത്തിയതെന്ന് ഭാര്യ നവജ്യോത് കൗർ വിശദീകരിക്കുന്നു. After elections, that whatever the party decides for him, he's a disciplined soldier of the party, and it is an unconditional joining. And whatever Captain Amrinder and Rahul, whatever they decide for him, he'll work for that. It'll be a collective effort of all Congress workers in Punjab to be united and work for the betterment of Punjab. BJP വിട്ടതിനു ശേഷം AAP നേതൃത്വവുമായും കോൺഗ്രസ് നേതൃത്വവുമായും സിദ്ധു ചർച്ച നടത്തിയിരുന്നു. സിദ്ധുവിനെ കോൺഗ്രസിൽ ചേരാൻ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. There was no confusion ever except for the fact that we just wanted to serve Punjab and we wanted to be away from the Akalis. That's it. We were very, very clear about all this. സർക്കാരിനെതിരെ അതിശക്തമായ വികാരമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് വോട്ടായി മാറുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. യു കെൻ വിസിറ്റ് എനി ബോർഡർ വില്ലേജ് ഓർ എനി ഏരിയ ഹെയർ ടു സീ ദ ഫാക്ട്. യു ജസ്റ്റ് ഹാവ് ടു മൂവ് അറൌണ്ട് 7 o'clock അറ്റ് നൈറ്റ് ആൻഡ് സീ പീപ്പിൾ ഫോളോയിങ് ഓൾ ഓവർ. സോ ദാറ്റ്സ് എ വെരി സാഡ് സ്റ്റോറി. സിദ്ധു കോൺഗ്രസിലെ മനുഷ്യ ബോംബാണെന്നും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ശിരോമണി അകാലിദൾ ആരോപിക്കുന്നു. Of course, we are a human bomb for them because naturally they'll have to leave Punjab and go because of their the bad things they have done. And we'll be making such laws that people who have looted people, their properties will be confiscated. ശിരോമണി അകാലിദളിനെ അതിശക്തമായി വിമർശിക്കുന്ന നവജ്യോത് സിംഗ് സിദ്ധുവും ഭാര്യയും ബി ജെ പിയോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഏതായാലും കോൺഗ്രസ് 75 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് നവജ്യോത് കൗർ മുന്നോട്ട് വയ്ക്കുന്നത്. മുംബൈ ഷീറിനൊപ്പം അമൃത്സറിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.